ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാ കാലത്തും എല്ലാവരെയും എല്ലാവർക്കും ഒന്നുപോലെ പറ്റിക്കാൻ പറ്റില്ല. കുറച്ച് കാലത്തേക്ക് കുറച്ചു പേരെ മാത്രം പറ്റിക്കാനേ പറ്റൂ. ഈ ഷാജൻസ്കറിയയുടെ വിഷയം തന്നെ നമുക്കറിയാം. ഈ കേരളക്കരയിൽ ഏതാണ്ട് 2 ആഴ്ചകൾ കഴിഞ്ഞു ഈ വിഷയം പൊട്ടിപ്പുറപ്പെട്ടിട്ട്. ആദ്യമാദ്യം പ്രതിഷേധിക്കുകയോ ഷാജൻസ്കറിയയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയോ ചെയ്യാത്ത മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഈ മതഭീകരർക്കു വേണ്ടി ചുക്കാൻ പിടിക്കുന്ന ഭരണകൂടവും അതിനുവേണ്ടി ഭരിക്കുന്ന ചില സംവിധാനങ്ങളും എപ്പോഴും മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചു നിർത്തുന്ന തിരക്കിലാണ്. ഷാജൻസ്കറിയയെ ഒരു മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിച്ച് അങ്ങനെ അകറ്റി നിർത്താൻ ആവത് ശ്രമിച്ചെങ്കിലും കാലം സാക്ഷിയാണ്. നിർബന്ധിതമായ സാഹചര്യത്തിൽ അവർക്കും പ്രതികരിക്കേണ്ടി വന്നു. ഇന്നിപ്പോൾ ഷാജൻസ്കറിയയുടെ ജാമ്യം സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുന്നു. ഞായറാഴ്ച ആയിട്ട് പോലും കഴിഞ്ഞ ആഴ്ച ഷാജൻസ്കറിയയുടെ മുൻകൂർ ജാമ്യ ഹർജി സുപ്രീം കോടതി ഫയലിൽ സ്വീകരിച്ചതാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിനെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത്. ഫയലിൽ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ റിസൾട്ട് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ പിന്നീട് അഴിഞ്ഞാടിയത്. അവരുടെ മറുനാടന്റെ മാധ്യമ സ്ഥാപനങ്ങളിൽ മുഴുവനും ഓടി നടന്ന് റെയ്ഡ് നടത്തുകയും അവരുടെ കമ്പ്യൂട്ടറും ഇവർക്ക് ഉപയോഗമില്ലാത്ത രൂപത്തിലുള്ള മോണിറ്ററുകളും ഒക്കെ പിടിച്ചെടുത്തു കൊണ്ടുപോയി. ആരെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അറിയുന്ന എല്ലാ സത്യങ്ങളും പുറത്തു പറയാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് പല ആളുകൾക്കും നിർബന്ധിതമായ സാഹചര്യമാണ്, പറയാൻ പറ്റില്ല. കാരണം എതിർപക്ഷത്ത് നിൽക്കുന്നത് ആരാണെന്ന് നമുക്കറിയാം. ഇപ്പോഴിതാ ഈ ഭരണകൂടത്തിന്റെ ഭീകരതയെ ഹൈക്കോടതി പൊളിച്ചെഴുതിയിരിക്കുന്നു. മറുനാടന്റെ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും വിജയിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ആദ്യമായിട്ട് വരുന്നത്. ചില ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും ചേർന്ന് കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ച പാരലൽ ഭരണത്തെ ഇത് ഹൈക്കോടതി തൂത്തെറിയുന്നു. 2 സംഭവങ്ങളാണ് ഇന്ന് കേരള ഹൈക്കോടതിയുടെ മുന്നിലെത്തിയത്. ഈ 2 സംഭവങ്ങളിലും സർക്കാരിന്റെ മുഖമടച്ച് കോടതിയുടെ താക്കീത്. ഇത് കേരളത്തിൽ അനുവദിക്കാൻ കഴിയില്ല. മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ്കറിയെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ കൂട്ടവേട്ട നടത്തിയിരുന്നു ഈ ഭരണകൂടം. അതിന്റെ ഭാഗമായി ജീവനക്കാരുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോണുകൾ തട്ടിപ്പറിച്ചെടുത്തു, അവരുടെ ലാപ്ടോപ്പുകൾ പിടിച്ചെടുത്തു. ഇപ്പോഴിത ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്ന കാഴ്ച. മാധ്യമപ്രവർത്തകൻ ജി വിശാഖിന്റെ ഫോൺ പിടിച്ചെടുത്ത പോലീസ് നടപടിക്കെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. പ്രതിയല്ലാത്ത വിശാഖിന്റെ കയ്യിൽ നിന്ന് എന്തിനാണ് മൊബൈൽ ഫോൺ പിടിച്ചെടുത്തത്? അടിയന്തരമായി ഫോൺ തിരിച്ചു കൊടുക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടു. വിശാഖൻ ഒരു മാധ്യമപ്രവർത്തകനാണ്, ഒരു ക്രിമിനൽ അല്ല. ഒരു ക്രിമിനൽ കേസ് പ്രതിയെങ്കിൽ കോടതിക്ക് അത് മനസ്സിലാകും. അദ്ദേഹത്തിന്റെ ഫോൺ ഉടൻ തന്നെ വിട്ടു നൽകണമെന്നാണ് കേരളത്തിന്റെ ഹൈക്കോടതിയുടെ ഉത്തരവ്. ഒരു മതഭീകരവാദിയോടോ രാജ്യവിരുദ്ധനോടോ സ്വന്തം ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് പൊട്ടിത്തെറിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന രാജ്യവിരുദ്ധരോടോ പോലും ഇവർ ഈ രൂപത്തിലുള്ള സമീപനം സ്വീകരിക്കില്ല. 10 സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്യാനുള്ള കാലന്മാരാണ് ഞങ്ങൾ എന്ന് പബ്ലിക്കിൽ നിന്ന് വെല്ലുവിളിച്ച പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളുടെ പോലും മുറ്റത്ത് ഒരു കാക്കയിട്ട് പോലീസും ചവിട്ടിയിട്ടില്ല. കാരണം അവരോട് കളിച്ചാൽ കളി കാര്യമാകുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ ഹൈവേയിലൂടെ ഒരു വാഹനം ഓടണോ വേണ്ടയോ എന്ന് പോപ്പുലർ ഫ്രണ്ട് തീരുമാനിക്കുമെന്ന് പറഞ്ഞ നേതാവിനെതിരെ ഒരു പെറ്റി കേസ് പോലും ചാർജ് ചെയ്യാൻ നമ്മുടെ കേരള പോലീസിന് സാധിച്ചിട്ടില്ല. പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്കു മുമ്പിൽ, ആ തീവ്രവാദികൾക്കു മുമ്പിൽ, രാജ്യവിരുദ്ധരായ തീവ്രവാദത്തിലേക്ക് നമ്മുടെ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്ന അവർക്കു മുമ്പിൽ ഓച്ചാരിച്ച് പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന ഈ കേരള പോലീസിന് മറുനാടൻ മലയാളിയുടെ ഓഫീസുകൾ റെയ്ഡ് ചെയ്യാനും വനിതാ ജീവനക്കാരെ തടങ്കലിൽ വെക്കാനും അവരുടെ ഫോണുകൾ വരെ പിടിച്ചുകൊണ്ടു പോകാനും എന്തൊരു ശുഷ്കാന്തി അല്ലേ. അവർ അവരുടെ കർമ്മപാതയിൽ എന്തോ കൃത്യമായിട്ട് കൃത്യനിർവഹണത്തില് സജ്ജരാണ് എന്ന് ഇനിയെങ്കിലും ആൾക്കാരെ ഒന്ന് ബോധ്യപ്പെടുത്തണ്ടേ. അടിസ്ഥാന അവകാശം ലംഘിക്കപ്പെട്ടു എന്ന് കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. ജി വിശാഖന്റെ ഫോണിൽ നിന്ന് ന്യൂസ് സോഴ്സുകൾ മനസ്സിലാക്കുകയായിരുന്നു ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും ഒക്കെ ലക്ഷ്യം. ഇവിടെ അന്ന് മറുനാടൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ മറുനാടൻ മലയാളി എന്ന ചാനൽ തുടങ്ങിയതോടുകൂടി ഷാജൻസ്കറിയയുടെ പത്രമാധ്യമങ്ങൾ
ദൃശ്യ പത്രമാധ്യമങ്ങൾ ഞാൻ ഉദ്ദേശിച്ച ഓൺലൈൻ പോർട്ടലുകളാണ് ഇതെല്ലാം ഒരുപാട് മാധ്യമങ്ങളുണ്ട് മറുനാടന്റെ പോർട്ടലുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഓൺലൈൻ മീഡിയകളിൽ തന്നെ ഇതൊന്നും ഒറ്റയ്ക്കല്ല ഇന്നത് ജനകീയമായി ജനങ്ങൾ ഏറ്റെടുക്കുകയാണ് കാരണം ഞങ്ങൾക്ക് വേണം മറുനാടൻ ഷാജൻ ഞങ്ങളുടെ ശബ്ദമാണ് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണ് ഞങ്ങൾക്ക് പറയാനുള്ളതാണ് മറുനാടൻ ഷാജൻ നിർഭയം തുറന്നു പറയുന്നത് ഇവിടെ ഒരുപാട് മുഖ്യധാര ഭീകരവാദത്തെ റിക്രൂട്ട് ചെയ്യുന്ന വർഗീയവാദികളായ നുണപ്രചാരകരായ ധാരാളം മാധ്യമങ്ങൾ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് സത്യസന്ധനായ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് മറുനാടൻ ഷാജനെ നിലനിൽക്കാൻ സാധിക്കാത്തത് എന്ന ചോദ്യമാണ് പബ്ലിക്കിൽ നിന്ന് ഉയരുന്നത് ഏതു കേസിലും അന്വേഷണം നടത്താം എന്നാൽ പ്രതിയല്ലാത്ത ഒരാളെ കസ്റ്റഡിയിൽ എടുക്കാൻ എങ്ങനെ സാധിക്കുമെന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത് മാധ്യമപ്രവർത്തകർ ജനാധിപത്യത്തിന്റെ നാലാം തൂണാണ് നടപടികൾ പാലിക്കാതെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കരുത് എന്ന് ഹൈക്കോടതി പറയുന്നു എല്ലാ മാധ്യമപ്രവർത്തകരുടെയും മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുമോ എന്ന് കോടതിയുടെ ചോദ്യം ഷാജൻസ്കറിയെ പിടിക്കാൻ കഴിയാത്തത് പോലീസിന്റെ വീഴ്ചയാണ് എന്നാൽ ഷാജൻസ്കറിയെ പിടികൂടാൻ എന്ന് വ്യാജേന മാധ്യമപ്രവർത്തകരുടെ കയ്യിലിരിക്കുന്ന ഫോൺ എന്തിനാണ് പിടിച്ചെടുക്കുന്നത് എന്ന ചോദ്യത്തിന് എന്തുത്തരമാണ് ഇനി ഭരണകൂടം നൽകുക ഈ കേസിന്റെ പേരിൽ ഇനി മാധ്യമപ്രവർത്തകരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് ചുരുക്കത്തിൽ ഭരണകൂടത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത് ഷാജൻസ്കറിയെ വേട്ടയാടുന്നു എന്ന പേരിൽ എന്തൊക്കെ അതിക്രമമാണ് ഈ പോലീസ് കാട്ടിക്കൂട്ടിയത് പോലീസിനെ ആരാണ് കയറൂരിവിട്ടത് അഥവാ പോലീസിനെ നിയന്ത്രിക്കുന്നത് ആരാണ് ഒരു ജനപ്രതിനിധി തന്റെ ഫേസ്ബുക്കിൽ തുടർച്ചയായി വെല്ലുവിളികൾ നടത്തുന്നു കേരള പോലീസ് നടത്തിയ റെയ്ഡുകളുടെ ഫോട്ടോകൾ അദ്ദേഹത്തിന്റെ പേജിൽ പ്രസിദ്ധീകരിക്കുന്നു കടുത്ത ആവർഷമാണ് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഉയർന്നു വന്നിരുന്നത് ഇപ്പോഴിതാ ഇക്കാര്യത്തിൽ കോടതി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു ഭരണകൂടത്തിന് കിട്ടിയ ഏറ്റവും ശക്തമായ പ്രഹരം അതുകൊണ്ട് തന്നെ ഈ ഭരണകൂടത്തിന്റെ ജനദ്രോഹ നയങ്ങൾ ഇനി ഏറെ ഉച്ചത്തിൽ ചോദ്യം ചെയ്യപ്പെടും മാധ്യമപ്രവർത്തകർ ഒരു വേള ഉയർന്നെഴുന്നേൽക്കുന്ന കാഴ്ചയാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഈ സമീപനത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് മറുനാടൻ മലയാളിയുടെ ഓഫീസിലേക്ക് ഒരു സംഘം പോലീസുകാർ അർദ്ധരാത്രിയിൽ ഇരച്ചു കയറുന്നു അവിടെയുള്ള കമ്പ്യൂട്ടറുകളും മോണിറ്ററുകളും ക്യാമറകളും ഉൾപ്പെടെ മുഴുവൻ എക്യുപ്മെന്റ്സും അവർ വാരിക്കെട്ടി വണ്ടിയിലിട്ട് കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്നു ആരാണ് നിയമപരമല്ലാത്ത ഇത്തരം നടപടികൾക്ക് നിർദ്ദേശം നൽകിയത് അതുകൊണ്ട് തന്നെ പോലീസ് സേനയെ നയിക്കുന്നതാര് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതാര് എന്ന ചോദ്യം കൂടുതൽ ശക്തമാകുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇക്കാര്യം ചർച്ച ചെയ്ത ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് നേരെ അതിശക്തമായ സൈബർ ആക്രമണമാണ് കേരളത്തിൽ നടന്നത് ഇവിടെ ഷാജൻസ്കറിയയെ ആര് പിന്തുണയ്ക്കുന്നോ അവർക്കൊക്കെ പ്രശ്നങ്ങളാണ് കാരണം ഒരാളും പിന്തുണയ്ക്കാൻ പാടില്ല എന്ന് ഭരണകൂടത്തിന്റെ ഭീകരർ തീരുമാനിക്കുന്നു ആരാണോ പിന്തുണയ്ക്കുന്നത് ശക്തമായി ഷാജന്റെ വീഡിയോകൾ ചെയ്ത് ഷാജനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഷാജന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ആരാണോ സൈബർ ഇടങ്ങളിൽ സജീവമായി നിൽക്കുന്നത് അവർക്കൊക്കെ വധഭീഷണികളാണ് എനിക്ക് വന്ന വധഭീഷണിക്ക് ഒരു കണക്കുമില്ല ഷാജന്റെ വീഡിയോകളുടെ അടിയിൽ വന്ന കമന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അടുത്തത് തെറിക്കാൻ പോകുന്ന നിന്റെ തലയാണ് അടുത്തത് ജയിലിൽ പോകാൻ പോകുന്നത് നിന്റെ തലയാണ് നീയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ ഭീഷണികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പേടിച്ച് പിന്മാറാൻ വേണ്ടിയല്ലോ ഇതൊരു ഒറ്റയാൾ പോരാട്ടമാണെന്നും ഈ പോരാട്ട വീഥിയിൽ ജനകീയമായി ചിന്തിക്കുകയും അതുപോലെ ജനാധിപത്യത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന സത്യസന്ധരായ ജനങ്ങൾ മാത്രമേ നമ്മളോടൊപ്പം ഉണ്ടാകൂ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആളുകളോ എന്നെ പോലെ ഒരാളെ പിന്തുണയ്ക്കില്ല എന്ന് 100% ബോധ്യവുമുണ്ട് പക്ഷേ ഒരു മനുഷ്യനെ നിരപരാധിയായ ഒരു മനുഷ്യനെ വേട്ടയാടുന്നത് കണ്ടിരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഷാജനെ പിന്തുണച്ചാൽ എന്താണോ സംഭവിക്കുന്നത് അത് ഏറ്റുവാങ്ങാൻ തയ്യാറാ മാധ്യമപ്രവർത്തനത്തെ പൂർണ്ണമായ തോതിൽ ആക്രമിക്കപ്പെടുന്ന കാഴ്ച ഹൈക്കോടതിയുടെ സംരക്ഷണ കവചമാണ് ഇന്ന് മാധ്യമ പ്രവർത്തകർക്ക് മേൽ വീണിരിക്കുന്നത് ഒരു വശത്ത് മറുനാടൻ മലയാളി വിഷയത്തിൽ ഹൈക്കോടതി ചേർത്ത് പിടിക്കുന്നു മാധ്യമപ്രവർത്തകരെ മറുവശത്ത് കോട്ടയത്ത് നടന്ന ഒരു മഹാക്രൂരത ഹൈക്കോടതിയുടെ കരണത്തിനേറ്റ പ്രഹരമാണ് എന്ന് കോടതി പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു ഭരണകൂടത്തിന് ഇതിൽ പരം എന്ത് നാണക്കേട് തൊഴിൽ തർക്കത്തെ തുടർന്ന് പോലീസ് സംരക്ഷണത്തിന് ഉത്തരവ് നൽകിയത് ഹൈക്കോടതി കോട്ടയം തിരുവാർപ്പിൽ ബസ്സുടമയ്ക്ക് നേരെ ആക്രമണമുണ്ടായ സംഭവത്തിൽ പോലീസിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമാണ് ഇന്ന് ലഭിച്ചത് 6 പോലീസുകാർ അവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഉടമയ്ക്ക് സംരക്ഷണം നൽകാൻ പോലീസിന് കഴിയാതെ പോയത് എന്ന ചോദ്യം ഹൈക്കോടതി ഉയർത്തുന്നു ബസ്സുടമയല്ല ഹൈക്കോടതിയുടെ കരണത്താണ് അടിയേറ്റത് എന്ന് ഹൈക്കോടതി പറയുമ്പോൾ ഈ ഭരണകൂടം എന്ത് ഉത്തരം നൽകും ഇതൊരു നാടകമാണ് എന്ന് ശക്തമായ തോതലുണ്ടെന്ന് കോടതി പറഞ്ഞു പോയി ഒന്ന് തല്ലിക്കോളൂ ഞങ്ങൾ നോക്കിക്കോളാം എന്ന ഭാവം കോടതിയിലും ലേബർ ഓഫീസിലുമൊക്കെ തോൽക്കുമ്പോൾ ആക്രമിക്കുന്നത് കേരളത്തിലെ ട്രേഡ് യൂണിയനുകളുടെ സ്ഥിരം സ്വഭാവമാണ് എന്ന് ഹൈക്കോടതി തുറന്നു പറഞ്ഞു
ഹർജിക്കാരനെ ആക്രമണം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഞങ്ങൾ കണ്ടിരുന്നു. അതുകൊണ്ടാണ് പോലീസിനോട് സംരക്ഷണം ഒരുക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. ഹൈക്കോടതി സംരക്ഷണം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ട അതേ പോലീസുകാരുടെ കൺമുന്നിലാണ് അക്രമം നടന്നത് എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ മനഃപൂർവമായ വീഴ്ചയാണിത്. വസ്തുതകൾ തെളിയിക്കുന്നത് കോടതിയെ നടുക്കുന്നുവെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ട്രേഡ് യൂണിയൻ നേതാവ് കെ ആർ അജയ് പെട്ടെന്ന് ആക്രമിക്കുകയായിരുന്നുവെന്ന് സർക്കാർ. ഇവിടെ മാധ്യമ വേട്ടയെ ഭരണകൂടം പോലീസിനെ ഉപയോഗിച്ച് ചെയ്യുന്ന സാധാരണക്കാരന്റെ മേലുള്ള കുതിരകേറ്റത്തെയാണ് കേരള ഹൈക്കോടതി പൊളിച്ചടുക്കിയത്. ഈ കേന്ദ്രവും അതുപോലെ കോടതികളും നിയമ സംവിധാനങ്ങളും ഒരു പ്രതിപക്ഷവും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഭരണകൂടത്തിന്റെ ഭീകരത നമ്മൾ ചിന്തിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമായേക്കാം. നന്ദി.